കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴ പട്ടണത്തിൽ ഇരുമ്പു പാലത്തിന് സമീപമുള്ള പോപ്പി കുടയുടെ ഷോപ്പിൽ നിന്നും ഒരു കുട വാങ്ങി പുറത്തേക്കിറങ്ങിയപ്പോഴാണ് ഒരു മുച്ചക്ര സ്കൂട്ടറിൽ ഒരു കൊച്ചു പയ്യൻ പിന്നിൽ നാലു പേരെയും ഇരുത്തിക്കൊണ്ട് ഓടിച്ചു വരുന്നത് കണ്ടത്. കൗതുകം തോന്നിയാണ് വീഡിയോ എടുത്തത്. പെട്ടെന്ന് തന്നെ ആ സ്കൂട്ടർ അതിൻ്റെ സമീപത്തായി നിർത്തി. സ്കൂട്ടറിൽ നിന്നും അവർ ഒന്നൊന്നായി പുറത്തേക്കിറങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. സ്കൂട്ടർ ഓടിച്ചു കൊണ്ടുവന്നത് കൊച്ചു പയ്യനൊന്നുമല്ലായിരുന്നു, 44 വയസ്സ് പ്രായമുള്ള ഒരു പുരുഷൻ തന്നെയായിരുന്നു. ഇനി ആ ആളിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ജന്മനാ തന്നെ അംഗവൈകല്യം സംഭവിച്ച ഇദ്ദേഹത്തിൻ്റെ പേര് അറുമുഖൻ എന്നാണ്. അറുമുഖൻ കാഴ്ചയ്ക്ക് ചെറുതാണെങ്കിലും ആളത്ര നിസ്സാരക്കാരനൊന്നുമല്ല. ഇതേവരെ 22 സിനിമകളിൽ അറുമുഖൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ 4 തമിഴ് സിനിമകളാണ്. ഓർഡിനറി എന്ന സിനിമയിൽ ദാസപ്പനായും വിനയൻ്റെ അത്ഭുതദ്വീപിൽ ജഡരാജകുമാരനായും ഉണ്ടപ്പക്രുവിൻ്റെ കുട്ടിയും കോലിലും വില്ലനായും നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഇടം സിനിമയിലും അഭിനയിച്ച അറുമുഖൻ. 3 എന്ന മലയാളം സിനിമയിൽ മണി എന്ന നായിക കഥാപാത്രത്തെയും ഉജ്ജ്വലമായി അവതരിപ്പിച്ചയാളാണ്. പ്രീഡിഗ്രി വരെ പഠിച്ച അറുമുഖൻ ആലപ്പുഴ ST കോളേജിലായിരുന്നു തൻ്റെ പഠനം പൂർത്തിയാക്കിയത്. 93 ബാച്ചായിരുന്നു. മാതാപിതാക്കളുടെ മരണത്തോടെ അറുമുഖന് തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല. നന്നായി എഴുതുവാനും വരയ്ക്കുവാനും കഴിയുന്ന അറുമുഖൻ പോപ്പിയുടെയും ജോൺസിൻ്റെയും സെൻറ് ജോർജിൻ്റെയും ഷോപ്പുകളിൽ നിന്നും ആൾക്കാർ വാങ്ങുന്ന കുടകളിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും അവരുടെ പേരുകൾ എഴുതി കൊടുക്കുകയും ചെയ്യുന്ന ജോലി ഏറ്റെടുത്തു. അങ്ങനെ ചെയ്ത വർക്കുകൾ കാണിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അറുമുഖൻ തൻ്റെ കൊച്ചു കടക്കുള്ളിലേക്ക് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഓടിക്കയറി ഒരു കുട എടുത്തുകൊണ്ടുവന്ന് താൻ പേരെഴുതിയിരിക്കുന്നത് കാണിച്ചു തന്നു. ഈ കുഞ്ഞൻ കടയാണ് അറുമുഖൻ്റെ സാമ്രാജ്യം. ചെരുപ്പ് നന്നാക്കലും കുട നന്നാക്കലും ബാഗ് നന്നാക്കലും ഒക്കെയാണ് ഇപ്പോൾ അറുമുഖൻ്റെ മുഖ്യ തൊഴിൽ. അറുമുഖൻ്റെ കൈവിരലുകൾക്ക് നീളമില്ലാത്തത് കാരണം മറ്റു ജോലികളൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. സ്നേഹനിധിയായിരുന്ന അച്ഛൻ കുഞ്ഞ് അറുമുഖനെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കുമായിരുന്നില്ല എന്ന് അറുമുഖൻ ഏറെ വേദനയോടെ പറഞ്ഞു. അച്ഛൻ്റെ ആണ്ടുദിനത്തിലാണ് അറുമുഖനെ കണ്ടുമുട്ടിയത്. 16 മുമ്പായിരുന്നു അറുമുഖൻ്റെ ജീവിതത്തിലേക്ക് കലവൂർ സ്വദേശിനിയായ രാധിക കടന്നു വന്നത്. 2 പെൺമക്കളാണ് ഇവർക്കുള്ളത്. അറുമുഖനെ കണ്ടപ്പോൾ 3 കുട്ടികൾ കൂടെയുണ്ടായിരുന്നു. അതിലൊരാൾ മകളുടെ കൂട്ടുകാരിയാണെന്ന് പരിചയപ്പെടുത്തി. ആലപ്പുഴ ജില്ലാ കോടതിക്ക് സമീപം 1 സെൻറ് വസ്തുവിലുള്ള ഒരു കുഞ്ഞൻ വീട്ടിലാണ് അറുമുഖനും കുടുംബവും താമസിക്കുന്നത്. 1 സെൻറ്റിലെ വീട്ടിൽ എങ്ങനെ താമസിക്കും എന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങൾക്കധികം വലിപ്പമില്ലാത്തത് കൊണ്ട് അത് തന്നെ അധികമാണ് എന്നാണ് അറുമുഖൻ പറഞ്ഞത്. മൂത്തമകൾ ആലപ്പുഴ സെൻറ്റ് മൈക്കിൾ സ്കൂളിൽ 8 ഇളയാൾ 5 പഠിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അറുമുഖൻ പറഞ്ഞത് ഒന്നുമില്ല എന്നായിരുന്നു. ജോലിയിൽ നിന്നും വല്ലപ്പോഴും കിട്ടുന്ന സിനിമയിൽ നിന്നുമുള്ള വരുമാനം കൊണ്ടും സുഖമായും സന്തോഷമായും 1 സെൻറ് വസ്തുവിലെ വീട്ടിലും 600 വാടകയുള്ള ഈ കുഞ്ഞൻ കടമുറിയിലുമായി ജീവിക്കുന്ന അറുമുഖൻ ഒരു മാതൃകയാണ്. ഭിന്നശേഷിക്കാരനാണെങ്കിലും ആർക്കു മുന്നിലും കൈനീട്ടാതെ അന്തസ്സോടെയും അഭിമാനത്തോടെയും കുടുംബത്തെ പോറ്റുന്ന അറുമുഖനെ നമുക്ക് സഹായിക്കാം. കേടായ ബാഗുകളും കുടകളും ചെരുപ്പുകളുമൊക്കെ നന്നാക്കാൻ കൊടുത്തുകൊണ്ട്